കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി നേതാക്കൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹാജരാകാൻ കഴിയില്ലെന്ന വിവരം ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്കായുള്ള ബെവ്ക്യൂ ആപ്പ് പുനരാരംഭിക്കാൻ ആലോചന. ലോക്ഡൌൺ അവസാനിക്കുമ്പോൾ തിരക്ക് ഒഴിവാക്കാനാണ് നടപടി. ഔട്ട്ലെറ്റുകൾ അടച്ചിട്ടതോടെ ബെവ്ക്യൂക്ക് വലിയ വരുമാന നഷ്ടം. സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റില്ല. രണ്ട് നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. തീയതി ജൂൺ 1 പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹാജരാകാൻ കഴിയില്ലെന്ന വിവരം ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. കൊടകരയിൽ വ്യാജ വാഹനാപകടം സൃഷ്ടിച്ച് കാറിൽ നിന്ന് 3.5 കോടി കവർന്ന സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന നേതാക്കളോട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേശനും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്കുമാണ് ഇന്ന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യലിന് വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. 2 ദിവസത്തെ സാവകാശം വേണമെന്നും തിരുവനന്തപുരത്ത് നിന്ന് ചോദ്യം ചെയ്യലിനായി എത്താൻ അസൗകര്യമുണ്ടെന്നുമാണ് നേതാക്കൾ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി, ജില്ലാ ട്രഷറർ സുജയ് സേനൻ, പാർട്ടി മധ്യമേഖലാ സെക്രട്ടറി ജി കാശിനാഥൻ എന്നിവരെ നേരത്തെ പ്രത്യേക സംഘം വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന നേതാക്കൾക്ക് നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്കായുള്ള ബെവ്ക്യൂ ആപ്പ് പുനരാരംഭിക്കാൻ ആലോചന. ലോക്ഡൌൺ അവസാനിക്കുമ്പോൾ തിരക്ക് ഒഴിവാക്കാനാണ് നടപടി. ഔട്ട്ലെറ്റുകൾ അടച്ചിട്ടതോടെ ബെവ്ക്യൂക്ക് വലിയ വരുമാന നഷ്ടമാണ് ഉണ്ടായത്. ആപ്പ് പുനരാരംഭിക്കാൻ എക്സൈസിൻ്റെ അനുമതി ലഭിച്ചതായാണ് സൂചന. കോവിഡ് വ്യാപനത്തിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിട്ടതോടെ ഇതുവരെ 1000 കോടിയുടെ വരുമാന നഷ്ടമുണ്ടായി. ലോക്ഡൌൺ പിൻവലിച്ചാൽ വലിയ തിരക്ക് ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകുമെന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. 2020 മെയ് 27 ബെവ്ക്യൂ ആപ്പിന് തുടക്കമിടുന്നത്. തുടക്കത്തിൽ വ്യാപക പരാതികൾ ഉയർന്നെങ്കിലും അവ പരിഹരിക്കുകയായിരുന്നു. എന്നാൽ ബെവ്ക്യൂ ആപ്പിലേക്ക് ടോക്കണുകൾ നൽകുന്നതിന് പകരം ടോക്കണുകൾ പോകുന്നത് ബാറുകളിലേക്കാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇത്തരം പരാതികളെല്ലാം പരിഹരിച്ചാകും ആപ്പ് പുനരാരംഭിക്കുക. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉടനുണ്ടാകും. മദ്യക്കടകൾ അടഞ്ഞതോടെ കൊരട്ടി, കാടുകുറ്റി, മേലൂർ മേഖലകളിൽ വ്യാജച്ചാരായ നിർമ്മാണം വ്യാപകം. 2 ലോക്ഡൌൺ ആരംഭിച്ച ശേഷം മാത്രം 8 വ്യാജ മദ്യക്കേസുകളാണ് കൊരട്ടി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 4 കെട്ട് ഇളഞ്ചേരിയിൽ 2 ഇടത്തായി 900 ലിറ്റർ വാഷ് കണ്ടെടുത്ത് നശിപ്പിച്ചു. അന്നനാട് വളവനങ്ങാടിയിൽ വ്യാജച്ചാരായ നിർമ്മാണത്തിനായി സൂക്ഷിച്ച വാഷും ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. അന്നനാട് ചാത്തഞ്ചാൽ റോഡ് പരിസരത്തെ പ്ലാസ്റ്റിക് കമ്പനിയിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് വാഷും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 100 ലിറ്ററിലധികം വാഷ് കണ്ടെടുത്തിട്ടുണ്ട്. കൊരട്ടി SHO ബി കെ അരുണിൻ്റെ നേതൃത്വത്തിൽ കൊരട്ടി പോലീസും എക്സൈസിനെയും ഏകോപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചിരുന്നു. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഷും ഉപകരണങ്ങളും കണ്ടെടുത്തത്. ചാലക്കുടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു. വാഷ് സൂക്ഷിച്ചിരുന്ന ആളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്നനാട്ടിൽ നടത്തിയ അന്വേഷണത്തിന് SIമാരായ CK സുരേഷ്, MS പ്രദീപ്, എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI മുരുകേഷ് കടവത്ത്, സീനിയർ CPO VR രഞ്ജിത്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. 4 കെട്ടിൽ എക്സൈസ് നടത്തിയ അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ്, പ്രിവൻറ്റീവ് ഓഫീസർ ജിസ്മോൻ, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ ഷാജു, എൽദോ, സിവിൽ എക്സൈസ് ഓഫീസർ ഷനൂജ്, ബിപിൻ രാജ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചാലക്കുടി. മാന്നാമംഗലം ദർബയിൽ നിന്നും ഇന്റലിജൻസ് പാർട്ടിയും തൃശൂർ റേഞ്ച് പാർട്ടിയും ചേർന്ന 1350 ലിറ്റർ ചാരായം വാറ്റുന്നതിനുള്ള കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. മലയോര മേഖലയിൽ ലോക്ഡൌൺ അനുബന്ധിച്ച് വ്യാപകമായി ചാരായം വാറ്റി വിൽപ്പന നടത്തുന്നതായി ഇന്റലിജൻസ് വിവരത്തിൽ കാർഗിൽ മുക്കിൽ നടത്തിയ അന്വേഷണത്തിൽ നെല്ലിക്കാമല ബിജുവിൻ്റെ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. ചാരായ വാറ്റ് സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ഈ ഭാഗത്തു നിന്നും വലിയ അളവിൽ രാത്രികാലങ്ങളിൽ ചാരായം ജില്ലയുടെ പല ഭാഗത്തേക്കും കയറ്റിപ്പോകുന്നുണ്ട്. ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ ഷിബു KS, സതീഷ് OS, മോഹനൻ TG, സുനിൽകുമാർ PR, തൃശൂർ റേഞ്ച് പ്രിവൻറ്റീവ് ഓഫീസർ സജീവ് KM, സുനിൽകുമാർ TR, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജു NR, ഇർഷാദ് ശ്രീരാഗ് KR എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു.
നിപ്മറിനെ പുനരധിവാസ മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള നിപ്മർ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. കൂടുതൽ പേർക്ക് ചികിത്സ നൽകുന്നതിനായി നിപ്മറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജോയിന്റ് ഡയറക്ടർ സി ചന്ദ്രബാബു, ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ സിന്ധു വിജയകുമാർ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നെയ്സൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നിപ്മറിലെ ചികിത്സാ സൗകര്യങ്ങളിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി. എൽ ഡി എഫ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാസം അവസാനത്തോടുകൂടി കാലവർഷത്തിൻ്റെ ഫലമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കപ്പെട്ടത്. റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ചുമതലയായിട്ട് ഇപ്പോൾ കാണുന്നത് ഈ ഗവൺമെന്റിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റ് ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഇടതുപക്ഷ ജനാധിപത്യത്തിന് കേരളത്തിലെ അതിന്റെ ചരിത്രം തിരുത്തിയ രണ്ടാം തരവിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അഞ്ചു വർഷക്കാലം മുമ്പ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവതരിപ്പിക്കപ്പെട്ട പ്രകടന പത്രികയെ 100% നീതി ഉറപ്പി എന്നുള്ളത്. പ്രകടന പത്രിക വഴിയിൽ ഉപേക്ഷിച്ചു പോകാതെ അവസാനത്തെ വർഷം വരെ എല്ലാ വർഷവും കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നത് പോലെ കോൺഗ്രസ് കാരണമാക്കി പരിശോധിച്ചൊരു ഗവൺമെന്റ്. ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ആത്മാർത്ഥതയോടെയും സത്യസന്ധവുമായി നിർവഹിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ 1654 വില്ലേജുകളിലെയും ഇ സർവേ പൂർത്തിയാക്കി വനഭൂമി കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിച്ച് അർഹതപ്പെട്ടവർക്ക് ഭൂമി നൽകും. ഒല്ലൂരിൻ്റെ MLA എന്ന നിലയിൽ വേണ്ട പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കും. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ചുമതലയേറ്റിരിക്കുന്ന സർക്കാർ COVID-2, COVID-3 തരംഗങ്ങളെ അതിജീവിക്കും. ജൂണിൽ ആരംഭിക്കുന്ന കാലവർഷ മുൻകരുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെ സഹകരണവും മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രിയെ ഒല്ലൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി റാഫി ചാലിശ്ശേരി ബൊക്കെ നൽകി സ്വീകരിച്ചു. പ്രസിഡന്റ് കെ ആർ ഔസേഫ്, ട്രഷറർ രമണൻ അഞ്ചേരി എന്നിവർ സംസാരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ തീയതി June 1 പ്രഖ്യാപിച്ചേക്കും. പരീക്ഷയുമായി മുന്നോട്ടു പോകാമെന്ന അഭിപ്രായം കൂടുതൽ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചു. അതേസമയം പരീക്ഷ നടത്തേണ്ടെന്നും ഉപേക്ഷിക്കണമെന്നും ഡൽഹിയും മഹാരാഷ്ട്രയും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിക്ക് വിട്ടു. CBSE 12-ാം ക്ലാസ് പരീക്ഷയും JEE നീറ്റ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മത്സര പരീക്ഷകളും നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി സംസ്ഥാനങ്ങളുടെ നിലപാട് കേൾക്കാനുള്ള 2-ാമത്തെ യോഗമാണ് ഇന്ന് ചേർന്നത്. സെപ്റ്റംബറിലോ അതിനുശേഷമോ പരീക്ഷ നടത്തുമെന്ന കാര്യം ആലോചിക്കണമെന്നാണ് സംസ്ഥാനങ്ങളുടെ പൊതുവികാരം. രാജ്യത്തെ കോവിഡ് കേസുകൾ കുറയുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. എന്നാൽ പരീക്ഷ വേണ്ടെന്നും ഇന്റേണൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടത്തിയാൽ മതിയെന്നും ഡൽഹിയും മഹാരാഷ്ട്രയും അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ എത്രയും വേഗം നൽകണമെന്നും സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചത്. 1, പ്രധാന വിഷയങ്ങളുടെ മാത്രം പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ എല്ലാ പരീക്ഷകളും സമയം ചുരുക്കി നടത്തുക. നിലവിൽ 3 മണിക്കൂറാണ് CBSE പരീക്ഷകളുടെ ദൈർഘ്യം. ഇത് 1.5 മണിക്കൂറായി ചുരുക്കി നടത്താനാണ് നിർദ്ദേശം. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രമേശ് പൊഖ്രിയാൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചർച്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. നാളെ രാവിലെയോടെ യാസ് ചുഴലിക്കാറ്റായി മാറും. May 26 വൈകുന്നേരം വടക്കൻ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്ത് എത്തി പാരദ്വീപിനും സാഗർ ദ്വീപിനുമിടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യത. യാസ് ചുഴലിക്കാറ്റ് തീരം തൊടാനിടയുള്ള ഒഡീഷ, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തി. കിഴക്കൻ തീരങ്ങളിലെ സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രം നൽകി.
മുംബൈ ബാർജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തീരത്ത് നിന്ന് അകലെ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ടെലികോം, ഊർജം, റെയിൽവേ, ഭൗമശാസ്ത്ര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ സേനാ ഡിജിയും പങ്കെടുത്തു. തീരങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളും തുടർ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി വിലയിരുത്തി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള തയ്യാറെടുപ്പിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റ് തീരം തുറന്ന ഇടങ്ങളിലേക്ക് സൈന്യം കൂടുതൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതടക്കം നടപടികൾ പുരോഗമിക്കുകയാണ്. ദുരന്ത നിവാരണ സേനയുടെ 85 സംഘങ്ങളെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. നാവികസേനയുടെ 4 കപ്പലുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകി. കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ ഭിന്നത വീണ്ടും രൂക്ഷമായി. അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ ശനിയാഴ്ച ഭരണസമിതി ഓൺലൈൻ യോഗം ചേർന്നു. 4 അംഗങ്ങൾ പങ്കെടുത്തില്ല. അടിയന്തിരമായി ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ലോക്ക്ഡൗണിന് ശേഷം യോഗം നടത്തിയാൽ മതിയെന്ന ഭൂരിഭാഗം അംഗങ്ങളും ചെയർമാനെ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ യോഗത്തിൽ മാറ്റിവെച്ച അജണ്ടകൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ യോഗം ചേരുകയായിരുന്നു അത്രേ. അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ, കെ അജിത്, എ വി പ്രശാന്ത്, കെ വി ഷാജി എന്നീ അംഗങ്ങളാണ് ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇക്കഴിഞ്ഞ 14 ചേർന്ന യോഗത്തിലും അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. ഭരണസമിതി യോഗത്തിലെ മിനിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ തിരുത്തിയെന്ന് കാണിച്ചായിരുന്നു അംഗങ്ങളെന്ന് വിട്ടുനിന്നത്. മാത്രമല്ല ഓരോ അജണ്ടയിലും അംഗങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഭരണസമിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ യോഗത്തിൽ ഉൾപ്പെടുത്തിയ അജണ്ടകളിൽ തങ്ങൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അംഗങ്ങൾ ചെയർമാനെയും അഡ്മിനിസ്ട്രേറ്റേയും അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ഭരണസമിതിയിൽ ചെയ്ത സമരം മൂർച്ഛിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ദേവസ്വം വകുപ്പിൻ്റെ പുതിയ മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തവണ ദേവസ്വം വകുപ്പിൻ്റെ പാർട്ടി ചുമതല വഹിച്ചിരുന്നത് കെ രാധാകൃഷ്ണനായിരുന്നു. ഇക്കുറി ദേവസ്വം മന്ത്രിയായതിനാൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെട്ടേക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.